സെക്രട്ടേറിയറ്റിന്റെ മുൻപിലെത്തിയ ഞങ്ങൾ കണ്ട കാഴ്ച സായിപ്പന്മാരെ പോലും അതിശയിപ്പിച്ചു. അവർ പറയുകയുണ്ടായി, കേരളം ഇത്രയും പുരോഗമിച്ച ഒരു നാടാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ജനങ്ങളെ പോലീസുകാർ പൈപ്പിലെ വെള്ളം ഉപയോഗിച്ച് നടു റോഡിൽ കുളിപ്പിക്കുന്നു. പക്ഷേ അത് സമരക്കാരെ ഓടിക്കാൻ ജലപീരങ്കി ഉപയോഗിച്ച് പോലീസ് വെള്ളം ചീറ്റിക്കുകയാണെന്ന് ആ പാവങ്ങൾക്കറിയില്ലായിരുന്നു. ഞാനൊട്ട് അത് തിരുത്താനും പോയില്ല. അവിടെ നിന്ന് ഞങ്ങൾ പോയത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഒരു ട്രെയിനിൽ കയറി ഞങ്ങൾ നേരെ കൊല്ലത്തേക്ക് യാത്ര തിരിച്ചു. കുറേ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നെത്തി. കൊല്ലത്തിറങ്ങി ഞങ്ങൾ നേരെ പോയത് കടലും കായലും ഒന്നിക്കുന്ന നീണ്ടകര ഹാർബറിലേക്കാണ്. ട്രോളിംഗ് നിരോധിച്ചിട്ടും ധാരാളം മീനുമായി വരുന്ന ഒരുപാട് ഫിഷിംഗ് ബോട്ടുകൾ ഞങ്ങൾക്കവിടെ കാണുവാൻ സാധിച്ചു. പക്ഷേ അധിക നേരം ആ സൗന്ദര്യം നുകരാൻ ഞങ്ങൾക്കായില്ല. മത്സ്യത്തിന്റെ ഒരുമാതിരി വൃത്തികെട്ട നാറ്റം ഞങ്ങളെ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ആട്ടിയോടിച്ചു. സമയം സന്ധ്യയായിരിക്കുന്നു. പാടവരമ്പത്തോടെ 1.5 കിലോമീറ്റർ നടന്നാൽ മാത്രമേ മെയിൻ റോഡിലെത്തുകയുള്ളൂ. ഞങ്ങൾ നടക്കുവാൻ തീരുമാനിച്ചു. അല്ലാതെ പാടവരമ്പത്തോടെ കാർ ഓടിക്കാൻ പറ്റില്ലല്ലോ. ചീവീടുകളുടെ കരച്ചിലും നായ്ക്കളുടെ കുരയും ആ ഇരുട്ടിനെ കൂടുതൽ ഭീകരമാക്കി. മെയിൻ റോഡിൽ നിന്നും കാറെടുത്ത് ഞങ്ങൾ നേരെ പോയത് ആലപ്പുഴ ബീച്ചിലേക്കാണ്. കടലിന്റെ സൗന്ദര്യം ഞങ്ങൾ അവിടെ ഇരുന്ന് ആവോളം ആസ്വദിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. മാനത്ത് കാർമേഘങ്ങളിൽ ഇരുണ്ടുകൂടി. ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ പതുക്കെ എഴുന്നേറ്റു. പെട്ടെന്ന് ഇടിയും മിന്നലോടും കൂടി ഒരു ഉഗ്രൻ മഴ തകർത്തു പെയ്തു. Oh.
നനഞ്ഞൊട്ടിയ വസ്ത്രവുമായി ഞങ്ങൾ നേരെ പോയത് കൊച്ചിയിലേക്കാണ്. അവിടെ ഞങ്ങളെ സംഗീതവുമായി എതിരേൽക്കാൻ ഒരു കൂട്ടർ കാത്തിരുന്നു. സംഗീതവും ഒപ്പം കുത്തും കൂടി ആയപ്പോൾ ഞങ്ങളിൽ പലർക്കും അത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളൊരു വിധത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഒരു ഹോട്ടലിൽ കയറിപ്പറ്റി ഭക്ഷണം ഓർഡർ കൊടുത്തു. ഷഹനായിൽ വിരിഞ്ഞ സംഗീതത്തിൽ ഞങ്ങൾ കൊതുകിൻ്റെ സംഗീതം പാടെ മറന്നു. കൊച്ചിയിൽ നിന്നുമുള്ള ഞങ്ങളുടെ യാത്ര തൃശൂരിലേക്കായിരുന്നു. അവിടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെന്ന ഞങ്ങൾ തൃശൂർ പൂരമെന്ന ആ മഹോത്സവം കൺകുളിർക്കെ കണ്ടു. Thank you.
ക്രൂരവും വെടിക്കെട്ടും കണ്ട വിദേശികൾക്ക് അതിനെ കുറിച്ച് എത്ര വന്നിച്ചിട്ടും മതി വന്നില്ല. ലോകത്തിൽ ഇവിടെയല്ലാതെ ഇങ്ങനെയൊരു കാഴ്ച അപൂർവം. പിന്നീട് ഞങ്ങൾ യാത്രയായത് തലശ്ശേരി വഴി കണ്ണൂരിലേക്കാണ്. വെട്ടും കുത്തും സ്ഥിരമായി നടക്കുന്നു എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് ആശ്ചര്യം തോന്നി. അവിടുത്തെ സമാധാനം മറ്റൊരിടത്തും ഇല്ലാത്തതുപോലെ അവിടെ